സാർ തുടങ്ങാം. ഓക്കെ ഓക്കെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് നടത്തുന്ന ഈ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സർവശക്തനായ നല്ല ദൈവമേ, ദൈവം മനുഷ്യനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് അവതാരം ചെയ്തതിൻ്റെ ഓർമ്മ ഈ വർഷവും പുതുക്കുന്ന ഈ ദിവസങ്ങളിൽ വളരെ പ്രതിസന്ധിയുടെ നടുവിലും കർത്താവെ, ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമാധാന പ്രഭുവായി അവിടുന്ന് ഈ ലോകത്ത് കടന്നു വന്നതിൻ്റെ ആഘോഷം ഈ ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ കർത്താവെ, ജോൺ ഗോക്സ് എഞ്ചിനീയറിംഗ് കോളേജും ആ ആഘോഷത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇതിനുവേണ്ടി വളരെയധികം അധ്വാനിച്ച അവിടുത്തെ മക്കളെല്ലാം കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിച്ചുവല്ലോ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുന്ന വലിയ ദൈവമായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൾ, മുഖ്യ സന്ദേശം നൽകുവാൻ ഞങ്ങളുടെ മതിയായിരിക്കുന്ന കറുകയിൽ അച്ഛൻ, ഇനി നേതൃത്വം കൊടുക്കുന്ന എസ് സി എമ്മിന്റെ വിധങ്ങളായ പ്രവർത്തകർ, കോളേജ് സ്റ്റുഡൻസ്, കോളേജ് അധ്യാപകർ, മറ്റു വിവിധ ജീവനക്കാർ എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം വീക്ഷിക്കുകയും ഇത് പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാ അതിൻ്റെ മക്കളെയും അങ്ങ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആരംഭിക്കട്ടെ. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഏവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല ദൈവമേ. ആമേൻ. Good evening to all of you present here on this auspicious day. As Calvin Coolidge said, Christmas is not a time nor a season, but a state of mind. To cherish peace and goodwill, to be plenteous in mercy, is to have the real spirit of Christmas. I'm welcoming all of you to this year's Christmas celebration in John Cox Memorial CSR Institute of Technology. Let's start the function with an opening song. Christmas, little Lord, what gives the glory when the when we live Christmas every day. I'm inviting Bristol Claudio for the Bible reading. വായിക്കുവാനായി നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ദൈവത്തിന്റെ തിരുവചനങ്ങളെ വായിക്കുന്നതിനെ ശ്രദ്ധിപ്പിൻ. മത്തായി 2:1-12 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങളെ വായിക്കുന്നതിനെ ശ്രദ്ധിപ്പിൻ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ നിന്ന് എത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടിട്ട് അവനും യെരുശലേം പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി, ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബെത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദ രാജാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ച്, നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവൻ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. ഹെരോദ രാജാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവമേ, വായിച്ചിട്ട് തിരുവചനങ്ങളാൽ ഞങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാക്കണമേ. ആമേൻ. Thank you, dear. The best way to spread Christmas cheer is singing loud for all to hear. How about another song from our SM choir?
For the most hospitable welcome we can. So let me invite Mrs. Visita Robinson to welcome you all. Good evening. Thank you, Michelle. Charitra Udayathil Vagdatham Cheyapettathum
മോശയിക കർമ്മങ്ങളിലെ പ്രതിരൂപങ്ങളാൽ മുന്നറിയിക്കപ്പെട്ടതും സങ്കീർത്തനങ്ങളിൽ പ്രകീർത്തിക്കപ്പെട്ടതും പ്രവാചകന്മാരാൽ പ്രസ്താവിക്കപ്പെട്ടതുമായ വീണ്ടെടുപ്പുകാരൻ കാലസമ്പൂർണതയെങ്കിൽ ലോകത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്ന കാലത്ത് അയക്കപ്പെട്ടു. യേശുവിന്റെ ജനനം സർവ്വലോകത്തിനും സന്തോഷത്തിന്റെ സദ്വാർത്തയായിരുന്നു. ആ സന്തോഷത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി സമാഗതമായിരിക്കുന്നു. ട്രിവാൻഡ്രം കണമുല ജോൺ കോക്സ് മെമ്മോറിയൽ CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി SEM ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഓൺലൈൻ ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്ന് നമ്മോട് ക്രിസ്മസ് സന്ദേശം പങ്കുവെക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ അഭിമന്യ കോർ എപ്പിസ്കോപ്പ വെരി റെവറൻഡ് ഡോക്ടർ ജോസഫ് സാമുവൽ കർഗയിൽ അച്ഛനാണ്. തന്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ഓൺലൈൻ ക്രിസ്മസ് ആഘോഷത്തിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനിയ അച്ഛന് ജോൺ കോക്സ് മെമ്മോറിയൽ CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെയും SEM എന്റെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്ന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബർസാർ അച്ഛനാണ്. തുടക്കം മുതൽ തന്നെ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് മുതൽ തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത റെവറൻസ് അനിൽകുമാർ അച്ഛനെ വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കോളേജിന്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന എഞ്ചിനീയർ വാട്സൺ സർ ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിയിട്ടില്ല, എങ്കിലും സാറിന്റെ അസാന്നിധ്യത്തിൽ സാറിനെയും ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിക്കുകയും നമുക്ക് എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ DP ബാലചന്ദ്രൻ സാറിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കിം ജെ ഈലൻ സാറിനെയും നമ്മുടെ റിസർച്ച് ഡീൻ ആയിരിക്കുന്ന ബഹുമാനമുള്ള ഡോക്ടർ P ബാലചന്ദ്രൻ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അക്കാഡമിക് ഡീനും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ റെജി ജോൺ മാമിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ ബഹുമാനപ്പെട്ട HODമാർ സിവിൽ ഡിപ്പാർട്ട്മെന്റ് HOD പ്രൊഫസർ വിജയൻ സർ, EC ഡിപ്പാർട്ട്മെന്റ് HOD ലിജി മിസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് EEE HOD ഷീബ മിസ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് HOD എബി സർ, മാത്സ് ഡിപ്പാർട്ട്മെന്റ് HOD ആയിരിക്കുന്ന ഹെലൻ മിസ് എന്നിവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് SEM കോർഡിനേറ്ററായും മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയായും സേവനം അനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീദേവി ഷാജൻ മിസ്സിനെയാണ്. SEM എല്ലാമായ പ്രിയപ്പെട്ട മിസ്സിനെ ഔപചാരികതയുടെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഓൺലൈൻ ക്രിസ്മസ് സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന എന്റെ എല്ലാ അധ്യാപിക അനധ്യാപിക സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന മറ്റെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങളില്ലാതെ ആഘോഷങ്ങളില്ലല്ലോ. വെൽക്കം ഓൾ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം, ആൻഡ് വി ആർ വെൽക്കമിംഗ് യു ടു ദിസ് ഫംഗ്ഷൻ. ക്രിസ്മസ് വേവ്സ് എ മാജിക് വാൻഡ് ഓവർ ദിസ് വേൾഡ്. ബിഹോൾഡ്, എവരിതിങ് ഈസ് സോഫ്റ്റർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ. ലെറ്റ്സ് ഹിയർ അനദർ ക്രിസ്മസ് സോങ്. മാമലയിൽ ഇന്നു രാവിലുടരും കാവൽ
Inviting co-episcopa Father Dr. Joseph Samuel Cargill for giving us a wonderful Christmas message. John Knox Engineering College SEM unit avadharippikkunna ee Christmas parivadiyil pangedukkuvan undaya avasarathinayi pratheeka devathe sthuthikkunnu ipragaram oru Christmas program gramheericha നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിനെയും പ്രത്യേകിച്ച് എസ് സി എം യൂണിറ്റിനെയും പ്രത്യേകമായി ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എൻ്റെ സ്നേഹിതനായ പ്രിയപ്പെട്ട സനലച്ചൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ അറിയിച്ചതാണ് നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച്. വളരെ മനോഹരമായി ഈ തുടങ്ങിയ സമയം മുതൽ ഞാനിവിടെയുണ്ട്. നിങ്ങളുടെ സുന്ദരമായ ഗാന ശുശ്രൂഷയ്ക്കും ഈ ക്രമീകരണങ്ങൾക്കെല്ലാം പ്രത്യേകമായി ഹൃദയപൂർവ്വം അഭിനന്ദനം അറിയിക്കുന്നു. ഈ COVID-19 പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി ഒരിക്കലൂടെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ക്രിസ്മസ്, ധാരാളം ക്രിസ്മസ് സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്മസിന് ധാരാളം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു 4-5 വാക്കുകൾ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ക്രിസ്മസ് സച്ചിദാനന്ദന്റെ ഒരു ചിന്താശലകമുണ്ട്. സച്ചിദാനന്ദന്റെ ചിന്തയിലെ ഒരു ചെറിയ സംവിധാനം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെരുപ്പിന്റെ രോദനം എന്നാണ് ആത്മകഥ. ഒരു ചെരുപ്പിന്റെ ആത്മരോദനം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ നടന്ന് നടന്ന് പോവുകയാണ്, ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്നു പോവുക. നടന്നു പോയിട്ട് അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോയി, വളരെ പ്രൗഢമായ ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ അദ്ദേഹം ഒരു പ്രധാന സ്ഥലത്ത് കയറിയിരുന്നു. മീറ്റിങ്ങിന് കയറുമ്പോൾ ആ ചെരുപ്പ് ഊരി താഴെ പുറത്ത് ഒരു കല്ലിൻ്റെ സൈഡിൽ ഇട്ടിട്ട് അദ്ദേഹം കയറി. അദ്ദേഹം പ്രധാന സ്ഥാനത്ത് കയറിയിരുന്ന് മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കുകയാണ്. അപ്പോൾ ചെരുപ്പിന്റെ ആത്മകഥ എന്താണെന്ന് വെച്ചാൽ, ആത്മരോധനം എന്താണെന്ന് വെച്ചാൽ, എന്നെ ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് ഇയാൾ ഇവിടെ വരെ വന്നത്. ഇങ്ങനെ ഭാരം മുഴുവൻ വഹിച്ചത് ഞാനാണ്.
ഇപ്പോ ഇവിടെ വന്നപ്പോ അദ്ദേഹം പ്രധാന സ്ഥാനത്ത് കയറിയിരിക്കുക, എനിക്ക് കല്ലിന്റെ അടിയിലാണ് എൻ്റെ സ്ഥാനം. ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അധ്വാനിക്കുന്നവനല്ല ആദരവ് കിട്ടുന്നത്. അധ്വാനിക്കുന്നവൻ മിക്കവാറും കല്ലിൻ്റെ അടിയിലും, അധ്വാനിക്കാത്ത മിടുക്കന്മാരൊക്കെ മിക്കവാറും പ്രധാന സ്ഥലങ്ങളിലും ഇരിക്കും. നമ്മുടെ കോളേജിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, പൊതുവായി കാണുന്ന ഒരു സത്യാവസ്ഥ അതാണ്. ലോകത്തിൽ ഇന്ന് അധ്വാനിക്കുന്നവന് ആദരവില്ലാത്ത ഒരു സമയം. അവർക്ക് വെളിയിലാണ് സ്ഥാനം, അവർക്ക് ആദരവില്ല, അവർക്ക് പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് സ്ഥാനമില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന, ആദരവ് കിട്ടാത്ത, വെളിയിൽ രാപാർത്ത ആളുകളെ സഹായിക്കാനായി ഭൂമിയിലേക്ക് ഒരു ബി പി എല്ലുകാരനായി ഇറങ്ങി വന്ന ആളാണ് ക്രിസ്തു. അതാണ് ക്രിസ്തു ജനത്തിന്റെ പ്രത്യേകത. അധ്വാനിക്കുന്നവർക്കായി, ആദരവ് കിട്ടാത്തവർക്കായി, പുറന്തള്ളപ്പെട്ടവർക്കായി, വെളുമ്പറമ്പിൽ ആടിനെ കാത്തു കഴിഞ്ഞവർക്കായി, വെളുമ്പറമ്പിൽ വെറും സ്ഥാനമില്ലാതെ കിടന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാർക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു വലിയ, അവർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു ബി പി എല്ലുകാരനായി വന്ന ഒരു രക്ഷകനാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തു ജനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമത് ഞാൻ ഇതിൽ കാണുന്ന മറ്റൊരു സത്യം, ക്രിസ്തുമസ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ കരകലച്ചൻ്റെ അല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ. എങ്ങനെ? നമ്മൾ അതിജീവിക്കുന്ന ഈ ലോകം ഇപ്പോൾ 2020 ബേസ് എന്താ? ക്രിസ്തുവർഷം 2020. അത് ക്രിസ്തുവിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ വർഷം അങ്ങനെയാണ്. അപ്പോ ഞാൻ ജനിച്ചത് 1985 അല്ലെങ്കിൽ നിങ്ങൾ 80 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 90. നിങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിന് അറിഞ്ഞോ അറിയാതെയോ ഒരു ബന്ധമുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1985 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ എത്രയാണോ അത്രയും, അത് ക്രിസ്തു വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ക്രിസ്തുവുമായി ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ക്രിസ്തു എന്നുള്ളത് ഒരു അവതാരം മാത്രമല്ല, അതൊരു ചരിത്രമാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാണ് ക്രിസ്മസ്, അല്ലാതെ ഒരു സാധാരണ ഒരു ലെജൻഡോ ഒരു സ്റ്റോറിയാണ്. മൂന്നാമത്, ഇടമില്ലാത്തവർക്ക് ഇടം നൽകുന്നതിനാണ് ക്രിസ്മസ്. ഇടമില്ലാത്തവർക്ക് ഇടം നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്തു ജനിച്ചത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാം. അത് ഇടമില്ലാത്ത സമയത്താണ് ക്രിസ്തുവിന് ജനിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ടായത്. നമ്മൾ ഈ സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇടമില്ലാത്തവർക്ക് ഇടം കൊടുക്കാനുള്ള ഒരു അവസരമായി ക്രിസ്മസിനെ ഉപകരിക്കണം. നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ഇടമുണ്ടാവും. അത് നിങ്ങളുടെ ചെറിയ ജീവിതത്തിലായാലും സാധാരണ നിങ്ങളുടെ പഠനകാലത്തിലായാലും നമുക്ക് വലിയ ഇടമില്ല. എനിക്ക് തന്നെ ഇരിക്കാൻ ഇടമില്ല, പിന്നെ എങ്ങനെ ഇടമുണ്ടാക്കും? എനിക്ക് തന്നെ ജീവിക്കാൻ സൗകര്യമില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും? ഞാനൊരു സ്ഥിരം യാത്രക്കാരനാണ്. ഈ കോവിഡ് വരുന്നതിൻ്റെ മുൻപുള്ള സമയത്ത് ട്രിവാൻഡ്രത്തു നിന്ന് കാലിക്കട്ട് വരെ ട്രെയിനിൻ്റെ യാത്ര ചെയ്ത് പോകുമ്പോൾ സാധാരണ ചുറ്റുപാടും നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു റിസർവ് സീറ്റിലാണ് ഇരിക്കുന്നത്, ആ മൂലയ്ക്കുള്ളൊരു സിംഗിൾ സീറ്റ്. അപ്പോൾ ട്രെയിനിലെ വിശാലമായ നടുവിലത്തെ വലിയ സീറ്റുണ്ട്, അവിടെ ഒരു 4 പേര് ഇരിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ഇരിക്കുക. അപ്പോൾ ഓരോ സ്റ്റേഷനിലും കയറുമ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് കയറാനായിട്ട് ഓരോരുത്തർ നോക്കും. കയറുന്നവർ നല്ല റഷാണ്. കയറുമ്പോൾ ഓരോരുത്തർ ഇവിടെ നോക്കും, ഇവിടെ എങ്ങാണോ ഒതുങ്ങിയിരിക്കാൻ സ്ഥലമുണ്ടോ സ്ഥലമുണ്ടോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇരിക്കുന്നവർ
ഇവനെ ഇങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോൾ ശാലം കൂടെ വിശാലമായിട്ടിരിക്കും. ഇവിടെ നിന്നും വന്നിരിക്കല്ലേ, ഇവിടെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ മൂലയ്ക്ക് ഒരു പുസ്തകം നോക്കിയോണ്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം ഒരു കണ്ടകൊള്ളാന്ന് ഒരു പെങ്കൊച്ച് അതിനെ കൂടെ കയറി. അപ്പോ അവിടെ സ്ഥലമില്ലാതിരുന്ന സ്ഥലത്ത് നാല് ആണുങ്ങളാണ് അവിടെ ഇരുന്നത്. അവന്മാർ അങ്ങോട്ട് നീങ്ങി ഒതുങ്ങിക്കൊടുത്തു ആ പെങ്കൊച്ചിനെ നടുക്കിരിക്കാൻ. അത് സ്നേഹത്തിന്റെ കൂടലുണ്ടാണെന്നൊന്നും എനിക്ക് വിചാരമില്ല. ഇതുവരെ അവിടെ ഇടമില്ലായിരുന്നു, ഇപ്പൊ ഇടമുണ്ടായി, ഇപ്പൊ അവിടെ സ്ഥലമുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുവരെ ഇടമില്ലാതിരുന്നത് ട്രെയിനിലെ സീറ്റിലല്ല, മനസ്സ് വെച്ചാൽ ഇടമില്ലാത്തടത്ത് ഇടമുണ്ടാകും. മനസ്സ് വെച്ചാൽ ഇടമില്ലാത്തടത്ത് ഇടമുണ്ടാകും. ക്രിസ്തുവിൻ്റെ സന്ദേശം ഇടമില്ലാത്തടത്ത് ഇടമുണ്ടാക്കാൻ പറ്റും. നമ്മൾ മനസ്സ് വെക്കുകയും നമ്മൾ സ്നേഹപൂർവ്വം കാണുകയും ചെയ്താൽ ഇടമുണ്ടാകും എന്നുള്ളതാണ് സത്യം. ക്രിസ്മസ് ഇസ് എ ടൈം ഓഫ് കാർഡ്സ് ആൻഡ് മെസ്സേജസ്. ഞങ്ങളുടെയൊക്കെ സ്കൂൾ കോളേജ് ജീവിതത്തിൽ സാധാരണ ക്രിസ്മസിന്റെ സമയത്ത് എല്ലാവരും ക്രിസ്മസ് കാർഡ് അയക്കും. പ്രേമിക്കുന്നവനും ലവ് ചെയ്യുന്നവനും കോളേജിലുള്ളവർക്കും ക്ലാസ്മേറ്റ്സിനും സ്കൂൾമേറ്റ്സിനും എല്ലാവർക്കും സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ എല്ലാവരും ക്രിസ്മസ് കാർഡ്. അപ്പോൾ അത് ഓരോരുത്തരുടെ കാശനുസരിച്ച് വലിയ മുറം പോലുള്ള കാർഡ്, ചെറിയ കാർഡ്, വലിയ കാർഡ്, ഓരോരുത്തരും കാർഡ് വെച്ചു. മെസ്സേജസ് ആണ് അതിന്റെ വാസ്തവത്തിൽ ഉദ്ദേശം. ഇന്നിപ്പോ നമുക്ക് മെസ്സേജിന് കാർഡൊന്നും വേണ്ട, നിങ്ങൾക്കറിയാം മെസ്സേജ് അയക്കാനൊക്കെ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾക്ക് അതിന്റെ എല്ലാ ലൂപ്പുകളും അറിയാവുന്ന പിള്ളേരാണ്, അതുകൊണ്ട് നിങ്ങളോട് അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ക്രിസ്മസിന്റെ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്മസിന്റെ മെസ്സേജ് സർവ്വജ്ഞനും ഉണ്ടാകുന്ന മഹാസന്തോഷം, അതാണ് ക്രിസ്മസിന്റെ മെസ്സേജ്. ലോകത്തിൽ ആദ്യം ഈ മെസ്സേജ് അറിയിച്ചത് ഏഞ്ചൽസ് ആണ്. അതാണ് കരോളിലൂടെ നടത്തിയ സന്ദേശം. ഇപ്പോ കരോളില്ലാതെ ക്രിസ്മസ് ഇല്ലല്ലോ. ആദ്യത്തെ കരോൾ ഗാനം ഇതായിരുന്നു, അത്യന്തങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നിങ്ങൾക്കതൊക്കെ അറിയാം. അവിടെ പറയുന്നത് സർവജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം. ഇതാ ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്ന ഒരു മഹാസന്തോഷം എന്നല്ല, ഇതാ ഏതെങ്കിലും ഒരു സഭക്കാരനുണ്ടാകുന്ന മഹാസന്തോഷം എന്നല്ല, ഇതാ സർവജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതാണ് മെസ്സേജ്. അപ്പോ ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമല്ല. നമ്മൾ അറിഞ്ഞിരിക്കാൻ, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക, ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. സർവജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം, ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സർവജനത്തിനും വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ക്രിസ്തു ലോകത്തെ രക്ഷിക്കാൻ കടന്നു വന്ന ആളാണ്. അപ്പോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. ക്രിസ്തു സന്ദേശം ആര് ഉള്ളിൽ ഉൾക്കൊള്ളുന്നുവോ അവർക്ക് സമാധാനമുണ്ട്, ശാന്തിയുണ്ട്. അതാണ് ക്രിസ്മസ്. ഇറ്റ്സ് എ ടൈം ഓഫ് കാരോൾസ്, ഇറ്റ്സ് എ ടൈം ഓഫ് കാർഡ്സ് ആൻഡ് മെസ്സേജസ്. ക്രിസ്മസിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കവസാനം. ക്രിസ്മസിൽ സാധാരണ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്രിസ്മസ് ദ ടൈം ഓഫ് കേക്ക്. കേക്കും ക്രിസ്മസുമായിട്ട് എന്താണ് ബന്ധം? കേക്കും ക്രിസ്മസുമായിട്ട് ബേത്ലഹേമിൽ ക്രിസ്തു ജനിച്ചതാണ്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ബേത് ലഹമോ എന്ന രണ്ട് വാക്കുകൾ ചേർത്താണ് ബേത്ലഹേം. ബേത് എന്ന് പറഞ്ഞാൽ സിറിയക്കിൽ അതിന്റെ അർത്ഥം ഹൗസ് എന്നാണ്. ലഹമോ എന്ന് പറഞ്ഞാൽ ബ്രെഡ് അല്ലെങ്കിൽ അപ്പം. ഇപ്പൊ ബെത് ലഹമോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. അതാണ് ക്രിസ്മസിൽ അപ്പം കൊടുക്കുന്നതിന്റെ അർത്ഥം, കേക്ക് കൊടുക്കുന്നതിന്റെ അർത്ഥം, ഇത് മധുരം പങ്കുവെക്കുന്നതിന്റെ അർത്ഥം അതാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ തന്നെ വിഭജിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു എന്ന ജീവന്റെ അപ്പം എല്ലാവർക്കും വിഭജിച്ചു കൊടുക്കുകയായിരുന്നു. അതിന്റെ സൂചകമായിട്ടാണ്
കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നില്ല. ക്രിസ്തുവിനെ തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതായിരുന്നു ക്രിസ്തുവിന്റെ ശുശ്രൂഷ. അതായിരുന്നു ക്രിസ്തുവിന്റെ ശുശ്രൂഷ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ സാധാരണ ചുറ്റുപാട് കാണുന്നു. ഞങ്ങളൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടാബ്ലോയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ക്രിസ്മസിലുണ്ടായി. അപ്പോൾ അതിൽ ഒരാളെ ശകലം പ്രായമുള്ള ഒരാളെ ആക്കി ഒരാളെ ജോസഫായിട്ട് കൊണ്ടുവെക്കും. കണ്ടക്കൊള്ളാന്നൊരു പെങ്കൊച്ചിനെ മറിയുമായിട്ട് വെക്കും. അങ്ങനെ ചില ഒന്ന് രണ്ട് ആട്ടുംകുട്ടിയൊക്കെ പിടിച്ചവിടെ വെക്കും. അങ്ങനെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി. ഇതെല്ലാം വെച്ചതിന് ശേഷം ആ മറിയത്തിന്റെ മടിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടു. അപ്പൊ നിങ്ങൾക്കറിയാം ഈ കൊച്ചു പിള്ളേരെ കൊച്ചു കുഞ്ഞുങ്ങളെ മടിയെ കൊണ്ടിരുത്താൻ ഒന്നാമത് അമ്മ ആരും കൊടുക്കത്തില്ല, രണ്ടാമത്തെ കാര്യം ആ കൊച്ചു കിടന്ന് കരഞ്ഞ് വേളുണ്ടാവും. അതുകൊണ്ട് സാധാരണ ആ കുഞ്ഞിന്റെ മടിയിൽ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡോളായിരിക്കും. അന്നൊന്നും നമുക്ക് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പുൽക്കൂട്ടിൽ എല്ലാം ജീവനുള്ളതാണ്. ആടിന് ജീവനുണ്ട്, ജോസഫിന് ജീവനുണ്ട്, മറിയത്തിന് ജീവനുണ്ട്. അതിൽ ജീവനില്ലാത്ത ഒരേ ഒരു ജന്തു ക്രിസ്തു മാത്രമാണ്. ക്രിസ്മസിലും ജീവനില്ലാതെ പോകുന്ന ഒരേ ഒരു സംഗതി ക്രിസ്തു മാത്രമാണ്. ബാക്കി എല്ലാത്തിനും ജീവനുണ്ട്. മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ ഇതർത്ഥം ക്രിസ്മസ് ആകുമ്പോൾ ബാറുകാരന് മഹാസന്തോഷം, ഇറച്ചിക്കാരന് മഹാസന്തോഷം, കള്ള് വയ്ക്കുന്നവന് മഹാസന്തോഷം, സ്റ്റാർ വയ്ക്കുന്നവന് മഹാസന്തോഷം. ഈ സന്തോഷമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഒരുവൻ ദൈവത്തെ ഉൾക്കൊള്ളുമ്പോൾ അവന് കിട്ടുന്ന മഹാസന്തോഷം, അതാണ് മനസ്സിലുദ്ദേശിച്ച മഹാസന്തോഷം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സ്നേഹിതരെ, ക്രിസ്മസ് നമ്മൾ ആചരിക്കുന്ന ഈ സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, ഡിസാസ്റ്റർ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് സെലിബ്രേഷൻ. ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയായിരുന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരെയും വിളിച്ചു, ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, വലിയ പാർട്ടി നടക്കുക. അപ്പോ മുകളിലത്തെ നിലയിലാണ് ഫംഗ്ഷൻ എല്ലാം നടക്കുന്നത്. എല്ലാം കഴിഞ്ഞ് എല്ലാവരും അതിനകത്തങ്ങ് ആറാടി സംഗതി ആയിപ്പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞിനെ കാണാനില്ല, എല്ലാവരും കുഞ്ഞിനെ അങ്ങ് വിട്ടു. ടെറസിന് മുകളിൽ നിന്ന് താഴെ വീണ് കുഞ്ഞ് നിർജീവമായിപ്പോയി. സെലിബ്രേഷൻസിന്റെ നടുവിൽ ഡിസാസ്റ്റേഴ്സ്. നമ്മൾ ജീവിക്കുന്ന 2020 സെലിബ്രേഷൻ കൊണ്ടാടുമ്പോൾ അതിന്റെ നടുവിൽ ധാരാളം സജീവമായത് നിർജീവമായി പോവുകയാണ്. മനുഷ്യന്റെ സ്നേഹം നിർജീവമാവുകയാണ്, സത്യം നിർജീവമാവുകയാണ്, ആത്മീയത നിർജീവമാവുകയാണ്, പരസ്പര സ്നേഹം നിർജീവമാകുകയാണ്, പരസ്പര വിശ്വാസം നിർജീവമാവുകയാണ്, പരസ്പരം ചതിവും എല്ലാ പ്രയോഗങ്ങളുമായി മനുഷ്യൻ മാറുകയാണ്. ഇതാണ് ഞാൻ ഓർപ്പിച്ചതിന്റെ അർത്ഥം, ഡിസാസ്റ്റർ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് സെലിബ്രേഷൻ. ഈ സെലിബ്രേഷന്റെ ഇടയിൽ ഡിസാസ്റ്റർ അല്ല ഉദ്ദേശിക്കുന്നത്. സ്നേഹിതരെ, പ്രത്യേകിച്ച് ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്നും പണ്ട് ക്രിസ്മസിൽ ഇങ്ങനെ ആഘോഷം നടത്തിയിട്ടില്ല. പക്ഷേ ഇതിന്റെ നടുവിലും ഇത് എന്തുകൊണ്ടാണെന്നൊന്നും മറുപടി പറയാൻ നമുക്കില്ല. പക്ഷെ ഒരു കാര്യം, പരസ്പരം സ്നേഹിക്കാനും നമ്മൾ വലുതെന്ന് കരുതുന്നൊന്നും വലുതല്ല എന്ന് തിരിച്ചറിയാനും കിട്ടിയ സമയം. എൻ്റെ പണം വലുതല്ല എന്നും എൻ്റെ ആരോഗ്യം വലുതല്ല എന്നും ഞാൻ മുകളിലായാലും താഴെയായാലും എല്ലാവരും ഇതിനൊക്കെ വിധേയരാകേണ്ടവരാണെന്നും തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പ്രത്യേകം പരസ്പരം കരുതാനും പരസ്പരം സ്നേഹിക്കാനും ഈ വർഷത്തെ ക്രിസ്മസ് സാധിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ പഠനകാലം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്, സന്ദർഭമാണ് ഈ കോളേജ് വിദ്യാഭ്യാസം. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന നിങ്ങൾ, ഞാനൊരു പ്രൊഫഷണൽ കോളേജിന്റെ ഡയറക്ടറാണ്, ഫാർമസി കോളേജിന്റെ ഡയറക്ടറാണ്. കേരളത്തിൽ 40 ഫാർമസി കോളേജാണ്. ഞാൻ ഈ 40 കോളേജിന് നിങ്ങളുടെ പ്രസിഡന്റാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകും. നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയോടെ കോളേജിലേക്ക് അയച്ചിരിക്കുന്ന പാവപ്പെട്ട പേരൻസ് ഉണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കണം. നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് കൊടുക്കാവുന്ന സമ്മാനം അതാണ്, നിങ്ങളുടെ സമൂഹത്തിന് കൊടുക്കാവുന്ന സമ്മാനം അതാണ്,
അതുകൊണ്ട് നമുക്ക് സമൂഹത്തോടും ദൈവത്തോടും കുടുംബത്തോടും നിങ്ങൾ പ്രവർത്തിക്കുന്ന പഠിക്കുന്ന സ്ഥാപനത്തോടും കടപ്പാടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഈ ഒരു ആഘോഷം വെറും ഒരു ആഘോഷമായി തീരാതെ ഒരു പുതിയ ജീവിതത്തിനും പുതിയ അനുഭവത്തിനും കാരണമായി തീരട്ടെ. ഇത് പ്രത്യേകമായി ആശംസിക്കുന്നു. താഴെയുള്ളവർക്ക് ദൈവം നൽകുന്ന ഒരവസരമാണിത്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്മസിന്റെയും നവോത്സവത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Father, for your wise words. I heard the bells on Christmas Day, the old familiar carols play, and wild and sweet the words repeats of peace on earth, goodwill to men. Let's hear some songs sung by RSCM Choir. Shandarapi
Let me invite our honorable principal of our college, Dr. D.P. Jambajendran sir, for his felicitation speech. John Gox Engineering College, Christmas Sago Chatina Mukya Atithiyayi Vanna, Ettavum Priyappetta Dr. Kargil Achan, E. College in the Bassaraya Sanil Achan. മറ്റു പ്രിയപ്പെട്ട എച്ച്ഒഡിമാർ അധ്യാപികമാർ അധ്യാപക ഇതര ജീവനക്കാർ ഈ പ്രോഗ്രാം ഓൺലൈനിൽ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ വിദ്യാർത്ഥികളെ
സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമായ ക്രിസ്മസ് വീണ്ടും ജോൺ കോക്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഈ മഹാമാരിയുടെ സമയത്ത് ആഘോഷിക്കുവാൻ ഇടയായത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരു ഓൺലൈനിൽ ഒരു ക്രിസ്മസ് പ്രോഗ്രാം നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കാം. കഴിഞ്ഞ കുറേ മാസങ്ങളായി വിദ്യാർത്ഥികളായ നിങ്ങളെ അധ്യാപകരെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കാതിരിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെ കോളേജിൽ വരാനോ ഞങ്ങളുമായിട്ട് ഇടപെടാനോ സംസാരിക്കാനോ സാധിക്കാത്ത ഒരു പിരിമുറുക്കത്തിൽ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ നടത്തണമെന്ന് തീരുമാനിച്ചത്. കാരണം ക്രിസ്മസ് പ്രോഗ്രാമിൽ കുറച്ച് ഗാനങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിന് ഒരു പുതിയ ഉണർവ്, പുതിയ ചിന്ത ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗാനം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് പ്രോഗ്രാം നടത്തണം എന്ന് അതിൽ വെച്ചിട്ടുള്ളത്. വളരെ ചുരുക്കമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ച ദിവസത്തെയാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. സാധാരണ നമ്മൾ ഡിസംബർ മാസത്തിലാണ്. പക്ഷേ ക്രിസ്മസിൻ്റെ ഒരു വേറൊരു അർത്ഥം, പുതിയൊരു മെസ്സേജ് കൂടെ ഉള്ളത്, തിങ്സ് ഓൺലി ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ കരുതുക, അതാണ് ക്രിസ്മസിൻ്റെ മെസ്സേജ്. അവർക്ക് സന്തോഷം പകരുക. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, എല്ലാ രാജ്യത്തിലുള്ളവർ ഏകസ്വരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ ക്രിസ്മസ് പല രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ക്രിസ്മസ് വീടുകളിലെല്ലാം നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ഇടാറുണ്ട്, ദീപം കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അപ്പോൾ ഈ ദീപം അല്ലെങ്കിൽ ക്രിസ്മസ് ഈ സ്റ്റാർ ഇടുക എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. അപ്പോൾ നമ്മളെല്ലാവരും വെളിച്ചം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് നമ്മുടെ വെളിച്ചം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വരിക എന്ന് പറഞ്ഞാൽ അന്ധകാരം മാറുന്നു. അന്ധകാരം വരുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും വരുന്നു. അപ്പോൾ അതാണ് നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു ദൂതായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. പിന്നെ ചിലരൊക്കെ ഇതിനകത്ത് ക്രിസ്മസ് കേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയറിങ്ങിൻ്റെ ഒരു മനോഭാവം അവിടെ ഉണ്ടാകുന്നു. കൊടുക്കുക, ക്രിസ്മസ് കാർഡ് നമ്മൾ വിതരണം ചെയ്യുന്നു, മെസ്സേജസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, കരോൾ സോങ്സ് ആയിട്ട് നമ്മൾ സന്തോഷിക്കുന്നു, നമ്മൾ പാടി ആർത്തുല്ലസിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പുൽക്കൂടുകൾ നമ്മൾ പണിയുന്നുണ്ട്, ക്രിസ്മസ് ട്രീ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പല പല തരത്തിലുള്ള ഒരു ക്രിസ്മസ് പ്രോഗ്രാം തന്നെയാണ്. ഈ മഹാമാരിയുടെ സമയത്ത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ക്രിസ്മസ് സമയത്ത്? അപ്പം അതാണ് നമുക്ക് ഏറ്റവും ക്രിസ്മസിന് നമുക്ക് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും, ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ തന്നെയും ചിലപ്പോൾ കാണുമെന്ന് വരാം. അപ്പം ഈ സാഹചര്യങ്ങളിൽ ഈ ഒരു സമയത്ത് നമുക്കവരെ സഹായിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് ആയിട്ടായിരിക്കും ആ ഒരു ക്രിസ്മസ് തീരുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ക്രിസ്മസ് നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, നമുക്ക് വേറിട്ടൊരു അനുഭവം നമുക്ക് വരാനായിട്ട് നമ്മൾ ക്രിസ്മസ് ഒരു തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു സന്തോഷം വരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന എത്രയും വേഗം തന്നെ നമ്മുടെ കോളേജ് തുറക്കുവാനും നമുക്ക് ഒരുമിച്ച് ഇനി കാണുവാനും സന്തോഷിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ നമ്മളെ പഠിക്കുവാനും എല്ലാ വിധമായ ഒരു അവസരം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം നമുക്ക് ദാനമായി തരട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ആ രീതിയിൽ നമുക്കെല്ലാവർക്കും ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ജാനുവരിയിൽ ഒരു പുതിയ ജീവിതവുമായി, ഒരു പുതിയ സന്തോഷവുമായി നമുക്ക് എല്ലാവർക്കും ക്യാമ്പസിൽ ഒരുമിച്ച് കൂടാനായിട്ട് ദൈവം ഇട നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സനൽ അച്ഛനാണ്. അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഈ രീതിയിൽ നമുക്ക് വിഭാവന ചെയ്ത് തന്നിട്ടുള്ളത്. അച്ഛനോടൊപ്പം നമ്മുടെ എസ്സിമിനെ ഡയറക്ടറായി, ഡെസിമിൻ്റെ കോർഡിനേറ്ററായി നിൽക്കുന്ന ഡോക്ടർ ശ്രീദേവി ടീച്ചറും ഈ എസ്സിമിൽ പങ്കാളിയായിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്
വളരെ മനോഹരമായ പാട്ടുകൾ പാടിയിട്ടുള്ളതും അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഇങ്ങനെ ഒരു കേർ സംഘടിപ്പിക്കാനും അതിനെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് വലിയ എഫേർട്ട് ഉണ്ട് അപ്പോൾ ആ രീതിയിലും നമുക്ക് നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നേടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ജീവനക്കാർക്കും രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും എല്ലാവിധമായ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതു വർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു നന്ദി എല്ലാവർക്കും Thank you, sir. Just remember, the true spirit of Christmas lies in your heart. It's time for another Christmas song. Together. Let me invite our dearest Dr. Sridevi Sharjan for her word of thanks.
ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് മാലാഖമാർ ഉദ്ഘോഷിച്ച ഒരു തിരുപ്രവയുടെ ആഘോഷത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളും ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, അതായത് 2020 നമ്മുടെ കൺമുമ്പിലൂടെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ സായം സന്ധ്യയിൽ ഒത്തുചേരുവാൻ അവസരം നൽകിയ സർവശക്തനായ എൻ്റെ ദൈവത്തിന് ഞാൻ ആദ്യമേ നിങ്ങളുടെയും എൻ്റെയും നാമത്തിൽ നന്ദി പറയുന്നു. നോ സ്പീച്ച് ഈസ് കംപ്ലീറ്റ് വിതൗട്ട് എ വോട്ട് ഓഫ് താങ്ക്സ്. ഇന്ന് മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് റെവറൻ ഫാദർ ഡോക്ടർ ജോസഫ് സാമുവേൽ കറുകയിൽ അച്ഛനാണ്. വളരെ സന്തോഷത്തോടുകൂടി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുകയും അതോടൊപ്പം ആദരവ് കിട്ടാത്ത മനമിരുന്നാൽ ഇടമിരിക്കുമെന്നും കേക്കിനെ പറ്റിയും നമ്മുടെ ക്രിസ്മസിനെ പറ്റിയും കാരലിനെ പറ്റിയും എല്ലാം വളരെ വിശാലമായി സംസാരിച്ച ഫാദറിനെ എൻ്റെയും നിങ്ങളുടെയും പേരിൽ, ഞാൻ ഈ മീറ്റിംഗിൻ്റെ പേരിൽ, നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതനായിരിക്കുന്ന, അതായത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആയിരിക്കുന്ന, നമുക്ക് എന്ത് കാര്യവും ഏത് സമയവും വളരെ സന്തോഷത്തോടുകൂടി മാർഗനിർദ്ദേശം തരുന്നത്, കാരണം ഞാനിത് പറയാനായിട്ട് കാര്യം, ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി ഒത്തിരി സംസാരങ്ങളെല്ലാം വേണ്ടി വന്നിരുന്നു. എത്രയോ പ്രാവശ്യം കോൾ വിളിക്കേണ്ടതായിട്ട് വന്നു. ഒരു ഏകദേശം കുറച്ച് നാള് കൊണ്ടേ അങ്ങനെയാണ്. പക്ഷേ സാറ് നമുക്ക് ഏത് സമയവും എന്ത് സന്തോഷത്തോടുകൂടി എല്ലാ സജഷൻസും തന്ന പ്രിൻസിപ്പൽ സാറിന്, അതായത് നമ്മുടെ പ്രൊഫസർ ഡോക്ടർ ഡി പി ബാലചന്ദ്രൻ സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ജീവിതത്തിൽ വെളിച്ചമുള്ളവരാവണോ ആകണമെന്നും മറ്റുള്ളവരെ കരുതണം എന്നും നമ്മോട് സംസാരിച്ച സാറിനെ ഞാൻ ആദരവോടുകൂടി നന്ദി പറയുന്നു. താങ്ക് യു സർ. അടുത്തതായി ഞാൻ നന്ദി പറയാനുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഓരോ ഭാഗങ്ങളിലും, പ്രോഗ്രാം തുടങ്ങുന്നത് മുതൽ ഓരോരുത്തരെയും വിളിച്ച് ഓരോ അറേഞ്ച് ചെയ്തിട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അറിയുന്നത്. പ്രോഗ്രാം ഉണ്ട്, ആരെല്ലാം വരും എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എല്ലാം ചെയ്തത് അച്ഛനാണ്. അച്ഛൻ്റെ ഓരോ ഈ പ്രോഗ്രാമിന്റെ ഓരോ സ്പന്ദനത്തിനും അച്ഛൻ്റെ ഓരോ സാന്നിധ്യമുണ്ട്. അച്ഛൻ എത്രയോ തവണ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും നമ്മളോട് സംസാരിക്കുകയും എല്ലാവരും ഫോൺ അറേഞ്ച്മെന്റ്സ്. ഈ ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നേരിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, പലപ്പോഴും ഫോൺ കോൾസ് ഒത്തിരി വേണ്ടി വന്നു. അച്ഛൻ പല കാര്യങ്ങളിൽ നമ്മോട് സംസാരിക്കുകയും അതോടൊപ്പം വളരെ നന്നായിട്ട് സജഷൻ തരികയും ഒരു കുറ്റവും ഒന്നും വരാതെ ചെയ്യുന്നതിന് വേണ്ടി നമ്മോട് സംസാരിച്ച വളരെ സ്നേഹപൂർവ്വം ഇടപെട്ട നമ്മുടെ അച്ഛനെ, ബർസാർ അച്ഛനെ, എൻ്റെയും നിങ്ങളുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു അച്ഛ. ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ, ഡീൻ മാം, എച്ച് ഒ ഡീസ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസ്, എല്ലാ പേർക്കും എൻ്റെ ഹൃദയ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഇന്ന് ഈ ക്രിസ്മസ് പ്രോഗ്രാമിന് ഏറ്റവും അധികം മനോഹരത്വം കൊടുക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഒരുപക്ഷെ പരീക്ഷണ അർത്ഥം ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാമായിട്ട് വന്ന ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങളുടെ സോങ് തന്നെയാണ്. അതില്ലായിരുന്നു എങ്കിൽ ഇന്നത് ഒരു അർത്ഥമില്ലാതെ മാറും. എൻ്റെ കുഞ്ഞുങ്ങൾ എത്രയോ നാള് കൊണ്ട് ഈ പ്രോഗ്രാം ഓരോന്നായിട്ട് അവർ സെറ്റ് ചെയ്യുവാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ കോളേജിൻ്റെ ഫുൾ എല്ലാ വിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം അവർക്ക് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇതിനെ പ്രോഗ്രാമിൻ്റെ ഓരോ കാര്യങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബ് വഴിയും ഓരോന്ന് ചെയ്യണമെങ്കിൽ ഒരു പ്രോഗ്രാമർ ആവശ്യമാണ്. ഒരു കമ്പ്യൂട്ടർ നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ തന്നെ വേണം. പക്ഷേ അത് നമുക്ക് വേറെ ആരെയും തേടി പോകേണ്ടതായിട്ട് വന്നില്ല. നമ്മുടെ രഞ്ജിൻ സാർ തന്നെയാണ് എല്ലാം വളരെ സന്തോഷത്തോടു. ഇന്നലെ ഏകദേശം 3-3.5 മണിക്കൂർ നമുക്ക് അതിനെപ്പറ്റിയുള്ള ട്രയല് തന്നെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അതോടൊപ്പം സാറും അച്ഛനും എല്ലാം പങ്കെടുക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഇതെല്ലാ പ്രോഗ്രാമും നാം ചെയ്യും, പക്ഷേ ആരുമേ ഇല്ല എങ്കിൽ ഇത് അർത്ഥശൂന്യമായിട്ട് മാറും. ഈ പ്രോഗ്രാമിനെ
ഈ പ്രോഗ്രാമിന് എത്രയോ നാളത്തെ പ്രാർത്ഥന വേണം. ഈ പ്രോഗ്രാമിന് വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കുകയും അതിനെ കൈത്താങ്ങുകയും അതോടൊപ്പം നമ്മളുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രോഗ്രാം കാണുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം അമിഷ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുന്ന അമിഷയ്ക്ക് നന്ദി പറയുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എവറി ടൈം എ ബെൽ റിംഗ്സ് ആൻ ഏഞ്ചൽ ഗെറ്റ്സ് ഹിസ് വിംഗ്സ്. ഇറ്റ്സ് ടൈം ഫോർ ദി ലാസ്റ്റ് സോങ് ഓൺ ദിസ് നൈറ്റ്. As we're approaching the end of this function, I'm inviting our bursar, Reverend Sanil Kumar, for the prayer and benediction. Prarthikam. Pratyasha Bhangam Neritta Manava Rashike. Pratyasha Lephimakuvan. Devam Manishanai Bethlehemil Avadharam Chendathinte Orma Puthukkunna ee Divasangale. Sarvashaktanaya Devame, Njangalkku ജോൺ ബോബ് സി എസ് ഐ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഓൺലൈനിലായി ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുവാൻ അവിടെ നിന്നൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവനും വളരെ ഭീതിയിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളെക്കാൾ വലിയവനാണ് സർവശക്തനായ ദൈവം എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സഹായിക്കുമെന്ന പൂർണമായ വിശ്വാസത്തോടുകൂടെ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വിവിധങ്ങളായ നിലകളിൽ പങ്കെടുത്ത ഇതിൻ്റെ ചിന്ത ലഭ്യമായ ആ ദിവസം മുതൽ ഈ നിമിഷം വരെയും അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അനുഗ്രഹീതമായ ഒരു സന്ദേശം ലഭ്യമാക്കുവാൻ കറുകയിൽ അച്ഛൻ്റെ ദൈവമേ അവിടുന്ന് ഇന്ന് അധികാരപ്പെടുത്തിയല്ലോ. ഏറ്റവും ലളിതമായ ഭാഷയിൽ ഏറ്റവും അനുഗ്രഹീതമായ അർത്ഥവത്തായ ഒരു ക്രിസ്മസ് സന്ദേശം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്
അച്ഛനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, സാന്നിധ്യം കൊണ്ടും അനുഗ്രഹിക്കുക പ്രഭാഷണം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സാറിന്റെ ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ കോളേജിന്റെ വളർച്ചയ്ക്ക് ഈ നാളുകളിൽ അവിടുന്ന് കാരണമാക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ പിതാവെ, ഇന്നത്തെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ കോളേജിലെ SEMന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീദേവി ടീച്ചറെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അതിമനോഹരമായ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകിയ SEM കൊയറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രോഗ്രാമിൽ ആങ്കറിംഗ് നടത്തിയ അമിഷാ നൈനാനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഈ പ്രോഗ്രാം വളരെ മനോഹരമാക്കി തീർത്ത രഞ്ജൻ ബോസ് സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, വിവിധങ്ങളായ നിലകളിൽ കർത്താവ് ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ നിന്റെ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം വീക്ഷിച്ച ഇതിന്റെ വിവിധങ്ങളായ നിലകൾ നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, കർത്താവെ, കോളേജിലെ മറ്റ് സ്റ്റാഫുകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ഏറ്റവും അർത്ഥവത്താക്കി തീർത്ത അവിടുത്തെ കൃപ ഞങ്ങൾ ഒന്നുകൂടി അനുഭവിക്കുവാൻ ദൈവമായ കർത്താവെ, അങ്ങ് കൃപയാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവെ, ആസന്നമായിരിക്കുന്ന ക്രിസ്മസും പുതിയ വർഷവും ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെയും നല്ല ദിനങ്ങളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടും സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെ അടുത്തറിയാനായിട്ട് കഴിയുമെന്ന യാഥാർത്ഥ്യ ബോധം ഞങ്ങൾക്ക് നൽകി അവിടെ ഞങ്ങളെ ആശീർവദിച്ചിരിക്കുന്നത് പോലെ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമായ ജീവിതം നയിക്കാനും കർത്താവെ, അതിനാവശ്യമായ ശുശ്രൂഷകൾ ചെയ്യാനും കോളേജിനെയും പ്രത്യേകിച്ച് SEMന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ ഒന്നുകൂടെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പാൾ സാർ കിം സാറിനെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിയപ്പെട്ടവരോടൊക്കെ ലഭിക്കുന്ന നല്ല സേവനങ്ങൾ ഓർക്കുന്നു. ഡയറക്ടറെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടും പങ്കെടുക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ കർത്താവെ അങ്ങ് തുടർന്നും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ സന്ധ്യ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഏറ്റവും അനുഗ്രഹിച്ച് നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയുടെ ശേഷിക്കുന്ന സമയത്തും കർത്താവ് കൂടെ ഇരിക്കണം. ദൈവകൃപയിൽ ഞങ്ങൾ നിറയ്ക്കണം. ചോദിക്കാൻ വിട്ടുപോയ എല്ലാ കാര്യാദികളിലും അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. Wishing you a very, 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 Merry Christmas and a happy, happy New Year. Wishing you a very, 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 Merry Christmas and a happy, happy New Year. Say bells, the jingles, the carols, the sing. Just at the mistletoe, the church bells that ring. Sing birds, the jingles, the carols you sing. Just at the mistletoe, the church bells that ring. Wishing you a merry, 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 merry Christmas and a happy, happy New Year. Wishing you a merry, 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 merry Christmas and a happy. Happy Christmas. Okay. And Happy New Year. Merry Christmas. Okay. Thank you. Merry Christmas and a Happy New Year. Merry Christmas. Merry Christmas. Thank you. Wishing you all Merry Christmas and a Happy New Year. Okay, thanks. Thank you, sir. Thank you.
Thank you so much. Thank you. Okay. 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 Bye bye. Oh,